സൗദി അറേബ്യയിൽ രോഗബാധിതരുടെ എണ്ണം 10,000 കടന്നു. 6 മരണങ്ങൾ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിസിസി രാഷ്ട്രങ്ങളിൽ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 28,000 മുകളിലെത്തി. വിശദാംശങ്ങളുമായി അഞ്ജു നിതീഷ് ചേരുകയാണ്. അഞ്ജു, 6 ജിസിസി രാഷ്ട്രങ്ങളിലായി 28,000-ലധികം ആളുകൾക്ക് ഇതുവരെ കോവിഡ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ സൗദി അറേബ്യയാണ്. സൗദിയിൽ ഇന്നും 1,000-ലധികം പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സൗദി അടക്കം ജിസിസി രാഷ്ട്രങ്ങളിൽ ഇന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ജിസിസി രാഷ്ട്രങ്ങളിലെ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട്? ഷിജോ, ജിസിസി രാഷ്ട്രങ്ങളിലാകെ രോഗബാധിതരുടെ എണ്ണം 28,000 കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പങ്കുവയ്ക്കുവാനുള്ളത്. മരണസംഖ്യയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഇന്നും 1,122-ലധികം ആളുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 1,000-ലധികം പേരിലേക്കാണ് രോഗബാധ സൗദിയിൽ സ്ഥിരീകരിക്കുന്നത്. അത് വലിയൊരു ആശങ്കയാണ് സൗദിയിൽ ഉണ്ടാക്കുന്നതും. നിലവിൽ ഏതാണ്ട് 10,000-ന് മുകളിലേക്ക്, 10,484 ആളുകളിലാണ് ഇതുവരെ രോഗബാധ ആകെ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇന്നും ഏതാണ്ട് 6 മരണമാണ് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ആകെ മരണസംഖ്യ 100-ന് മുകളിലേക്കും എത്തിയിരിക്കുന്നു. 104 പേർ ഇതുവരെ സൗദി അറേബ്യയിൽ മരിച്ചിട്ടുണ്ട്. കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെയാണ് ഈ മരണസംഖ്യ ഉയരുന്നതും. അതേസമയം തന്നെ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. പ്രത്യേകിച്ച് ഫീൽഡ് പരിശോധന, താമസ കേന്ദ്രങ്ങളും ലേബർ ക്യാമ്പുകൾ അടക്കം കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1,000-ലധികം ആളുകളുടെ സാമ്പിളുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വലിയൊരു സംഘം ഈ പരിശോധനയ്ക്കായി ഇറങ്ങിയിട്ടുണ്ട്. ആംബുലൻസ് സർവീസുകളും ഉടനടിയുള്ള പരിശോധനയ്ക്കായി ലാബ് സംവിധാനങ്ങളും ആംബുലൻസും അടക്കമുള്ള സജ്ജീകരണങ്ങളുമായാണ് പരിശോധന നടത്തുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഈ കുത്തനെയുള്ള വർധനവ് എന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നു. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് രോഗപടർച്ച തടയാനുള്ള ഒരു മാതൃകാപരമായ നടപടിയായാണ് ഇതിനെ സൗദി ഭരണകൂടം വിലയിരുത്തുന്നതും. അത് തുടരും എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. നിലവിൽ ഏതാണ്ട് 1,490-ലധികം ആളുകൾ രോഗമുക്തരായിട്ടുണ്ട്. ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന 97 ആളുകൾ ആശുപത്രിയിലുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എന്തായാലും എല്ലാവർക്കും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ തന്നെ നൽകി വരുന്നതായും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഖത്തറിലും ഏതാണ്ട് 560-ലധികം ആളുകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ 6,015-ലേക്ക് എത്തിയിരിക്കുകയാണ് രോഗബാധിതരുടെ എണ്ണം. മാത്രവുമല്ല, ഇന്ന് ഒരു മരണവും ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 9 ഉയരുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. 56 വയസ്സുള്ള ആളാണ് മരിച്ചത്. ഇയാൾക്ക് ഇദ്ദേഹത്തിന് മറ്റ് രോഗങ്ങളും ഉണ്ടായിരുന്നതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. നേരത്തെ പറയുന്നത് പോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ചവർ അല്ലെങ്കിൽ പ്രായമായവർ ഇവരൊക്കെയാണ് മരണത്തിന് കീഴടങ്ങുന്നത് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത്, കുവൈറ്റിൽ ഇന്ന് 2 മരണം കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ 9 പേർ കുവൈറ്റിൽ ആകെ മരിച്ചിരിക്കുന്നു. ഒപ്പം 80 പുതിയ കേസുകൾ ഇന്ന് കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്തു. 1,995 ആളുകളാണ് കുവൈറ്റിൽ ഇതോടെ രോഗബാധിതരായിട്ടുള്ളത്. 305 ആളുകൾ രോഗമുക്തരായതായും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലും കർശന പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. 47 പേർ ഇന്നും രോഗബാധ സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്ന് ആരോഗ്യ മന്ത്രാലയം. 47 ഇന്ത്യക്കാർ രോഗബാധ സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതോടെ 1,132-ലധികം ആളുകളാണ് ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ രോഗബാധിതരായിട്ടുള്ളത് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റിനിൽ ഇന്ന് കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും കുറച്ചുകൂടെ താഴെ രോഗബാധിതരാണ് ഉണ്ടായിരിക്കുന്നത്. 14-ലധികം പുതിയ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. രോഗബാധിതരുടെ എണ്ണം 1,895 ഉയർന്നു. 7 മരണവും, നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന 7 മരണവുമാണ് ബഹ്റിനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും കർശന പരിശോധനകൾ ബഹ്റിനിലും തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യമുള്ളത്. ബഹ്റിനിലെ ഏറ്റവും വലിയ പള്ളിയായ അൽഫാതിക് ഗ്രാൻഡ് മോസ്ക് വെള്ളിയാഴ്ച തുറക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ പള്ളി തുറക്കാനുള്ള അനുമതി നൽകുകയാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രാർത്ഥനയ്ക്കായി ഇമാം അടക്കം 5 പേർ മാത്രമാകും പള്ളിയിൽ ഉണ്ടാകുക. മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
ഒപ്പം തന്നെ 2082 അധികം ആളുകളിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധന നടത്തിയതെന്നും ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഒമാനിലേക്ക് വരുമ്പോൾ ഇന്ന് 144 രോഗബാധയാണ് പുതിയതായി റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ രോഗബാധിതരുടെ എണ്ണം 1410 മുകളിലേക്കും എത്തിയിരിക്കുന്നു. 7 മരണം, നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന 7 മരണമാണ് ഒമാനിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കർശന നിയന്ത്രണങ്ങൾ തുടരുന്നു. പ്രത്യേകിച്ച് മസ്കറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 1111 ക്ഷമിക്കണം, ഈ ആകെ രോഗബാധിതരിൽ 1111 പേരും മസ്കറ്റിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് അവിടെ നിയന്ത്രണം തുടരുകയാണ്, കർഫ്യൂ നീട്ടുകയാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ 1 ഏപ്രിൽ 2022 വരെ നീട്ടിയതായി അധികൃതർ അറിയിച്ചു. മെയ് 8 രാവിലെ, ക്ഷമിക്കണം, ഏപ്രിൽ 22 അവസാനിക്കാനിരുന്ന ലോക്ക്ഡൗൺ അത് മെയ് 10 വരെ നീട്ടുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ. ഒപ്പം പള്ളികളിൽ റംദാനിലും അടഞ്ഞു കിടക്കും എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുക തന്നെയാണ് ഒമാനിലും. ഷിജു ഇഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. GCC രാഷ്ട്രങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ദിനംപ്രതി വർദ്ധനവ് രേഖപ്പെടുത്തുന്നു. 28,000 മുകളിലേക്ക് രോഗബാധിതരുടെ എണ്ണം എത്തി നിൽക്കുകയാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ ഇന്നും മരണങ്ങൾ രേഖപ്പെടുത്തി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.